ഞാൻ 9 ഇട്ടു, ഞാനും വെച്ചു. എടാ നീ അറിഞ്ഞോടാ, നമ്മുടെ സിനിമാടൻ മമ്മൂട്ടിയെ അമേരിക്ക പിടിച്ചു വെച്ചത്. എടാ അങ്ങേര് സൂപ്പർ സ്റ്റാറാ, അങ്ങേരെ പിടിച്ചു നോക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങേര് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ കേരളത്തിൽ അമേരിക്കയിലെ സായിപ്പന്മാർക്കറിയോ ഇങ്ങേര് സൂപ്പർ സ്റ്റാറാ? ഇതാ പറഞ്ഞ നിനക്ക് തീരെ വിവരമില്ലെന്ന്. എടാ അദ്ദേഹം അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ അങ്ങോട്ട് ഇട്ട് കാണിച്ചു കൊടുത്താ പോരെ? ഏറ്റവും വലിയ പ്രശ്നം എന്നാ പ്രശ്നം? അങ്ങേര് ഇങ്ങോട്ട് ഊരിക്കൊണ്ട് പോകുന്ന സമയത്താണ് മമ്മൂട്ടി അഭിനയിച്ച വേറൊരു പരം ഉണ്ടല്ലോ, ഏത്? സൂര്യമാനസം. അതങ്ങ് കാണിച്ചു. അതിനെന്താ കുഴപ്പം? അതിനകത്തല്ല മമ്മൂട്ടിയ ഷേപ്പ് ഇതിങ്ങനെ അപ്പൊ തന്നെ വീണ് പിടിച്ചകത്ത്. അത് ശരി, മമ്മൂട്ടി ഒറിജിനൽ മമ്മൂട്ടി സായിപ്പ്മാർക്ക്. നീ അറിഞ്ഞോ നമ്മുടെ കപ്പരാജപ്പനില്ലേ, സിനിമ പിടിക്കാൻ പോണു. പിന്നെ പോടാ അവിടെ നിന്ന്. അവൻ ചാറ് പിടിക്കാൻ പോയിട്ട് കിട്ടിയില്ല, പിന്നെ സിനിമ പിടിക്കാൻ പോണു. കേട്ടതൊക്കെ നേര് തന്നെ. പടത്തിന് പേരും കണ്ടുപിടിച്ചു. പേരും കണ്ടുപിടിച്ചോ? എന്നാ പേര്? ആ പേരറിയാൻ പാടില്ല. ഒരമ്മയും രണ്ടു മക്കളും, ഒരമ്മ ആ രണ്ടു മക്കളും, മൂന്ന് പെണ്ണുങ്ങളും, മൂന്ന് ഒരു മുത്തശ്ശിയും, ഒരാങ്ങളെ. ഇതൊക്കെ പേര്? ഇതെന്നാ പേരാടാ ഇത്? മക്കള്, ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്? ട്രെൻഡ്? നാല് പെണ്ണുങ്ങള്, ഒരു പെണ്ണും രണ്ടാളും, ഭാര്യ ഒന്ന്, മക്കൾ മൂന്ന്. ഇവനെന്തോന്നും ഉണ്ടാതിരിക്കുന്നേ. എടാ അവൻ അതിന് റമ്മി കളിക്കാൻ അറിയാമോ? കഴുത കളിക്കാനല്ലേ അറിയാവുള്ളൂ. അത് പ്രത്യേകിച്ച് കളിക്കേണ്ട കാര്യമില്ലല്ലോ, കഴുതയാണ്. നമുക്കൊരു കമ്പനിക്ക് നിങ്ങൾ കളിച്ചോ, ഞാനിവിടെ ഒരു ചെറിയ ഗവേഷണത്തിലാണ്. എന്ത് ഗവേഷണം? വേണ്ട വേണ്ട വേണ്ട, അത് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കും. ഓക്കെ, ഇത് രണ്ട് പേജ് കൂടെ എനിക്ക് പഠിക്കാനുണ്ട്, പഠിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവന് ഭ്രാന്താന്ന് തോന്നുന്നു. സംഭവം നേരെ തന്നെയാണ്. എടാ കഴിഞ്ഞ ദിവസം ഇന്നും എവിടെ നിന്നും കണ്ട ഒരു താളിയോളം. എന്താന്ന്? താളിയോല ഗന്ധം കിട്ടി. ഗന്ധം അവരെന്തോ പത്രത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞ അവരോട് അയച്ചു കൊടുത്താ. അതെന്തോ പുസ്തക രൂപത്തിൽ എഴുതിയേക്ക. അതിൽ 1000 ശ്ലോകങ്ങളും. ഈ 1000 ശ്ലോകങ്ങൾ പഠിച്ചിട്ട് പുള്ളി ഇങ്ങനെ വന്നാൽ പുള്ളി അദർശനായി. അദർശനായി എന്നാണ് പുള്ളി പറയുന്നത്. മാഞ്ഞുപോയി മാഞ്ഞുപോയി. നമുക്കൊരു കളി കളിച്ചാലോ? ഇപ്പൊ 1000 ശ്ലോകങ്ങൾ എഴുതിയിട്ട് ഇപ്പൊ വരും. നമുക്ക് ഇവനെ കണ്ടില്ലെന്നും പറഞ്ഞൊന്ന് അഭിനയിച്ചാലും. നമുക്ക് അഭിനയിക്കണം. ഇവൻ അദർശനാണ് അഭിനയിക്കണം. അവൻ വരുമ്പോ അവൻ അദർശനായെന്ന് അവന് തോന്നത്തക്ക രീതിയിൽ നമുക്ക് പുസ്തകത്തിൽ പറഞ്ഞ പോലുള്ള മന്ത്രം 1000 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ അദർശനായില്ലേ, ഇനി എനിക്ക് തോന്നാത്തതാണോ? ഏതായാലും ഉമ്മാരെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഞാനിറക്കണ്ടതാണ് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അദൃശ്യനായി കഴിഞ്ഞു. അല്ല, അദൃശ്യനായ എനിക്കെന്തിനാ ഈ ഡ്രസ്? ഞാൻ എന്തൊരു വായുസഞ്ചാരം, അടിപൊളി. നാണം ഇല്ലടോ തുണിയില്ലാ നിക്കാൻ. ഭ്രാന്താ നിനക്ക്, വൃത്തികെട്ടവൻ. അയ്യേ പോയി മുണ്ടുടുക്കടാ. അയ്യേ